പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഗതികെട്ട ജീവിതങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് അന്നം നൽകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ജീവിതങ്ങളുടെ കഥ. അതിനെ ഗതികെട്ട ജീവിതങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് എൻ്റെ വികാര വിക്ഷോഭം കൊണ്ട് മാത്രമാണ്. ഈ വാർത്ത ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കാനാണ്. കഷ്ടമാണ് മുഖ്യമന്ത്രി പത്രപ്രവർത്തകരുടെ കാര്യം, വളരെ കഷ്ടം. മുൻനിര മാധ്യമങ്ങളെല്ലാം കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. അവർ ലോണെടുത്തും മറ്റുമൊക്കെ പത്രപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം ഗ്രേഡ് മാധ്യമങ്ങളുണ്ടല്ലോ, പ്രശസ്തമായ മാധ്യമങ്ങൾ തന്നെ, ആ മാധ്യമങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, എത്രയോ പത്ര ഓഫീസുകളുള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ അന്നം മുട്ടുന്നവർക്ക് വേണ്ടി എഴുതുന്ന പത്രപ്രവർത്തകർ, മാനേജ്മെൻറ്റിന് വേണ്ടി തൂലിക പടവാളാക്കുന്ന പത്രപ്രവർത്തകർ, അന്നം മുട്ടുകയാണ് മുഖ്യമന്ത്രി. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും അങ്ങയോട് പറയില്ല, വേറെ ആർക്കും അങ്ങയോട് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം. കാരണം എനിക്ക് ഒരുപാട് കോളുകൾ എനിക്ക് കിട്ടി. ഞാൻ ഈ പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പത്രപ്രവർത്തകർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം മനസ്സിൻ്റെ നന്മ എൻ്റെ ഹൃദയത്തിലുണ്ട്. അവർക്ക് വേണ്ടി അവർ പറയാതെയാണ് ഈ വാർത്ത ഞാൻ വായിക്കുന്നത്. കാരണം എനിക്ക് ആ വാർത്ത വായിക്കുകയല്ല, ഇവിടെ പ്രോംപ്റ്ററില്ല, ഇവിടെ മറ്റൊന്നുമില്ല, ഞാനും മുഖ്യമന്ത്രിയും മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ പത്രപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലായിടത്തും പോകുന്നു മുഖ്യമന്ത്രി, ഞങ്ങളെല്ലായിടത്തും പോയി റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ ഞങ്ങൾക്ക് ശമ്പളമില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കണം. മുൻനിര മാധ്യമങ്ങൾ രണ്ടോ മൂന്നോ പേർ ശമ്പളത്തിൻ്റെ പത്രപ്രവർത്തക സ്കെയിലനുസരിച്ച്, വേജ് ബോർഡ് അനുസരിച്ച് ശമ്പളം കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പത്രപ്രവർത്തകരെ ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് കൃത്യമായി ശമ്പളമില്ല. 5000 രൂപ പോലും ലഭിക്കാത്ത പത്രപ്രവർത്തകർ ഉണ്ട് കേരളത്തിൽ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യതയല്ലേ? അവർക്ക് പ്രതിഷേധിക്കാൻ അറിയില്ല, അവർക്ക് സങ്കടം പറയാൻ അറിയില്ല. കാരണം സങ്കടം പറഞ്ഞാൽ അത് അവർക്ക് അപമാനമാണ്. എങ്ങനെ പറയും? അവർ സമൂഹത്തിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, തിരിച്ച് ഓഫീസിലെത്തുന്നു, ഓഫീസിൽ എത്തിയിട്ട് ടി ഐക്ക് വേണ്ടി തർക്കിക്കുന്നു. കോവിഡ് കൂടെ വന്നതോടുകൂടി എല്ലാം തകർത്ത് തരിപ്പണമായി. പത്രസ്ഥാപനങ്ങളിൽ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ മുൻനിര പത്രസ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ 4 മുൻനിര പത്രസ്ഥാപനങ്ങൾ മാത്രമേ കൃത്യമായും ശമ്പളം കൊടുക്കുന്നുള്ളൂ. അവർ തന്നെ 2 ഘട്ടമായാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. ഞാനും 21 വർഷക്കാലം പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷമാണ് പൊളിറ്റിക്സ് കേരള എന്ന ഓൺലൈൻ ചാനലുമായി, എൻ്റെ ചാനലുമായി, എൻ്റെ മനസ്സുമായി ഞാൻ ഇറങ്ങിയത്. ഒരിക്കലും പത്രപ്രവർത്തകരുടെ ദയനീയത പുറത്താകരുത് എന്ന ആഗ്രഹം പത്രപ്രവർത്തകർക്കുണ്ട്. പക്ഷേ പുറത്താക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. വല്ലാത്തൊരു ഗതികേടിലാണവർ. ഓരോ പത്രങ്ങൾ തുടങ്ങുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പോയി അതിൻ്റെ ആദ്യത്തെ പ്രതി പ്രകാശനം ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ദുരന്തമുണ്ടല്ലോ, സിനിമാ തൊഴിലാളികളെക്കാൾ കഷ്ടമാണ്, കൂലിപ്പണിക്കാരെക്കാൾ കഷ്ടമാണ്. 5 പൈസയില്ല അവരുടെ കയ്യിൽ. അവർക്ക് കടം ചോദിക്കാൻ പറ്റില്ല ആത്മാഭിമാനമുള്ളതുകൊണ്ട്. ഇതാണ് പത്രപ്രവർത്തകർ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം. അതെല്ലാം മറച്ചു വെച്ച് അവരൊരു ഫേസ് പാക്കൊക്കെ പുരട്ടി ചാനലുകളിലിരുന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഇൻ്റർവ്യൂ ചെയ്യും. രാഷ്ട്രീയ നേതാക്കൾ ഗരിമയോടെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവും. ഇതൊക്കെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അവർ എഴുതും ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന മാനേജ്മെൻറ്റിന് വേണ്ടി. അവരുടെ മാനേജ്മെൻറ്റ് ആർക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് അവർക്ക് വേണ്ടി എഴുതും. താലിബാന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അതിനു വേണ്ടി അവർ എഴുതും. അത് അവരുടെ ഗതികേടാണ് മുഖ്യമന്ത്രിയിൽ, അത് അവരുടെ ഗതികേടാണ്. അവരൊക്കെ പത്രപ്രവർത്തനത്തിലൂടെ അതിജീവനം ആഗ്രഹിച്ചവരായിരുന്നു. അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് പത്രപ്രവർത്തനത്തിലൂടെ ജീവിക്കുക, കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വപ്നങ്ങളുമായിട്ടാണ് പലരും പത്രപ്രവർത്തനത്തിൽ വരുന്നത്. പലരും ആ സ്വപ്നം സഫലീകരിക്കാതെ മടങ്ങുന്നു. കാരണം ഇവർ വരുമ്പോൾ തന്നെ ഇവരുടെ മുതിർന്ന പത്രാധിപന്മാർ ഇവരെ ചവിട്ടി ഒതുക്കി ലോക്കൽ പേജിലൊക്കെ ഇടും. അതൊക്കെ ഒരുപാട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം അവർ അന്നം മുട്ടിക്കഴിയുകയാണ്, ആത്മഹത്യയുടെ വക്കിലാണ്. പല ചാനലുകളും ശമ്പളം കൊടുക്കുന്നില്ല, പല പത്രങ്ങളും ശമ്പളം കൊടുക്കുന്നില്ല.
പല ഓൺലൈൻ ചാനലുകളും ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കാത്തതിന് കാരണം കൊറോണയാണെന്ന് അവർ പറയുന്നു. മാഗസിൻ ജേർണലിസത്തിൻ്റെ കാര്യമാണ് അതിദയനീയം. മാഗസിനുകൾ ഇറങ്ങുന്നില്ല. ഞാൻ ചുമതലയാവുകയല്ല, പറഞ്ഞു പോവുകയാണ്. കൊറോണ കാലത്ത് മാഗസിൻ ആര് വായിക്കും? ആരും വായിക്കത്തില്ല. അപ്പം മാഗസിൻ ജേർണലിസ്റ്റുകളുടെ കാര്യം ആകെ മൊത്തം കട്ടപ്പോക. ഇങ്ങനെയുള്ള ഒരുപാട് മാഗസിനുകൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, പത്രപ്രവർത്തകർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇനി ഞാൻ മറ്റൊരു വിഭാഗം പറയട്ടെ, പത്രപ്രവർത്തനത്തിലെ മാർക്കറ്റിംഗ് സർക്കുലേഷൻ പ്രിൻറ്റിംഗ് വിഭാഗം, അവർക്കും ശമ്പളമില്ല. അവരൊക്കെ ഇങ്ങനെ രാവിലെ പോകുന്നു, വീട്ടിൽ എങ്ങനെ കുത്തിയിരിക്കാൻ പറ്റും? വീട്ടിൽ കുത്തിയിരുന്നാൽ അയൽക്കാരി ചോദിക്കും, എന്ത് ജോലിക്ക് പോകണില്ലേ എന്ന് ചോദിക്കും. സിനിമാക്കാര കണക്കാണ്. സിനിമ ഒരു സിനിമാ നടൻ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒരു മാസം വീട്ടിൽ കുത്തിയിരുന്നാൽ അവനോട് ചോദിക്കും, ഇപ്പം സിനിമയൊന്നും ഇല്ലല്ലേ എന്ന്. അതുകൊണ്ട് ഇവർ രാവിലെ അവിടെ പോകുന്നു, ജോലി എടുക്കുന്നു. മാനേജ്മെൻറ്റ് ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കാൻ മാനേജ്മെൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇത് ഞാൻ തുറന്നു വിടുന്നു. പൊളിറ്റിക്സ് കേരളയിലൂടെ ഇത് ഞങ്ങൾ തുറന്നു വിടുന്നു. ഇനി ഇങ്ങനെ തുറന്നു വിട്ടതിന് പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും ആഭിജാത്യക്കുറവുണ്ടായെങ്കിൽ, എന്തെങ്കിലും അപമാനകരമായ വസ്തുത ഉണ്ടായെങ്കിൽ അത് നിങ്ങളുടെ ഗതികേട്. പക്ഷേ എനിക്കിത് പറയാതെ വയ്യ. സത്യമല്ലേ ഇത്? ഇത് ഇതിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രവണതയല്ലേ? കേരളത്തിൽ 2 വർഷമായി. ഇനിയിപ്പോൾ അവർ കൂട്ട ആത്മഹത്യയിലേക്ക് പോകും. കൂട്ട ആത്മഹത്യ നടക്കുമ്പോൾ പത്രപ്രവർത്തകർ തന്നെ പറയും, അവ അങ്ങനെയായിരുന്നു, ഇവ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ മറ്റതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങ് ലഘൂകരിക്കാൻ ശ്രമിക്കും. ആർക്കും ആരുടെയും ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാവുന്നില്ല. അവരെല്ലാം എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ അവരുടെയൊക്കെ നല്ല സുഹൃത്തായതുകൊണ്ടാണ്, അതുകൊണ്ട് അവർ വിളിച്ച് പറയുന്നുണ്ട്. അവർക്ക് യൂണിയനൊക്കെ ഉണ്ട്, അവർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരാരും അത് ഉന്നയിക്കാത്തതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാരണം എന്ന് വെച്ചാൽ ആരും ആരോടും പറയുന്നില്ല. അതാണ് സത്യം. യൂണിയനോട് മറ്റുള്ളവർ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളതാണ് പ്രശ്നം. ജേർണലിസ്റ്റുകളുടെ പ്രശ്നം മാത്രമല്ല ഇത്. സർക്കുലേഷൻ വിങ്ങിലുണ്ട്, മാർക്കറ്റിംഗ് വിങ്ങിലുണ്ട്, പിന്നെ അല്ലാതെ ഫിനാൻഷ്യൽ വിങ്ങിലുണ്ട്, HR വിങ്ങിലുണ്ട്, പ്രിൻറ്റിംഗ് വിങ്ങിലുണ്ട്. ഇവരൊക്കെ ശമ്പളം കിട്ടാതെ വിഷമിക്കുകയാണ്. അവർ ആത്മഹത്യ മുനമ്പിലാണ്. മുഖ്യമന്ത്രി, അങ്ങ് കരുണാമയനാണ്, അങ്ങ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. ഇതെൻ്റെ അവകാശമല്ല, അപേക്ഷയാണ്.